ഹായ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് ഫോർ മാത്തമാറ്റിക്സിന്റെ സിക്സ്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള രഞ്ജി കുട്ട മെത്തേഡ് എന്ന് പറയുന്ന ആർകെ മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ യൂളേഴ്സ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ നിലവിൽ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂളേഴ്സ് മെത്തേഡും ഇംപ്രൂവ്ഡ് യൂളേഴ്സ് മെത്തേഡും പഠിച്ചു. അതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു മെത്തേഡാണ് മെത്തേഡ് ടു സോൾവ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് രഞ്ജി കുട്ട മെത്തേഡ് എന്ന് പറയും, ആർകെ മെത്തേഡ് എന്ന് പറയും. പല ആൾക്കാരും പല പോലെയും പറയുന്നുണ്ടാവും കേട്ടോ, നമ്മൾ ആർകെ മെത്തേഡ് എന്ന് പറയാം. ആർകെ മെത്തേഡ് ഇല്ലാത്ത ഒരു എസ് ഫോറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സാധാരണ നമുക്ക് പറയാറുള്ളത്. കാരണം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമിനും ആർകെ മെത്തേഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് ആർകെ മെത്തേഡ്, ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്, അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കുറവൊന്നും മാർക്ക് ഉണ്ടാവാറില്ല, കൂടുതലായിരിക്കും ഉണ്ടാവുക എപ്പോഴും. അപ്പോ എന്താണ്, എങ്ങനെയാണ് ഈ ആർകെ മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഫോർ ദാറ്റ് നമ്മൾ അറിയാം, നമുക്കറിയാം വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് വൈ ഡാഷ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു ഇനീഷ്യൽ കണ്ടീഷനും ഇതിനകത്ത് തന്നിട്ടുണ്ടാവും. ആൻഡ് ആസ് ഇൻ യൂളേഴ്സ് മെത്തേഡ് നമുക്കൊരു എച്ച് ഒക്കെ വേണം, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഫോർമുല റഞ്ജി കുട്ട മെത്തേഡിൽ ആർകെ മെത്തേഡിന്റെ ഫോർമുല ഐട്രേഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, വൈ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു കെ വൺ പ്ലസ് ടു കെ ടു പ്ലസ് ടു കെ ത്രീ പ്ലസ് കെ ഫോർ. ഓക്കെ, ഇതാണ് ഫോർമുല. ഇത് ആർകെ മെത്തേഡ് ഫോർത്ത് ഓർഡർ ആണ് കേട്ടോ, നമുക്ക് ഫോർത്ത് ഓർഡർ ആണ് പഠിക്കാനുള്ളത്. അതും നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഫോർത്ത് ഓർഡർ അല്ലാത്ത ഒരു സെക്കൻഡ് ഓർഡറും വേറെ ഓർഡറിലുള്ള കേസസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫോർത്ത് ഓർഡർ മാത്രം പഠിച്ചാൽ മതി. ഫോർമുല ഇതാണ്, വൈ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു കെ വൺ പ്ലസ് ടു കെ ടു പ്ലസ് ടു കെ ത്രീ പ്ലസ് കെ ഫോർ, വേർ കെ വൺ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. കെ ടു ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കൊമ വൈ നോട്ട് പ്ലസ്, ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ശരിക്ക് എക്സ് എൻ, എക്സ് എൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പിനകത്തും അത് ഡിഫറെന്റ് ആയിരിക്കും. എക്സ് എൻ എച്ച് ബൈ ടു ആൻഡ് വൈ എൻ പ്ലസ് കെ വൺ ബൈ ടു. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കെ വൺ ബൈ ടു, ദെൻ കെ ത്രീ ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ ടു കൊമ വൈ എൻ പ്ലസ് കെ ടു ബൈ ടു, ഈ കാണുന്ന കെ ടു. ദെൻ കെ ഫോർ ഇസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് കൊമ വൈ എൻ പ്ലസ് കെ ത്രീ. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കെ ത്രീ. അങ്ങനെ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം. അത് കണ്ടുപിടിച്ചൊക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈയുടെ ഒരു ഐട്രേഷൻ കിട്ടും. അടുത്ത ഐട്രേഷൻ കണ്ടുപിടിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ പിന്നെയും കണ്ടുപിടിക്കണം. മാക്സിമം രണ്ട് സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ആണ് അല്ലെ, ആ ക്ലാസ് ഡിഫറൻസ് ആണ്, എക്സിന്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി എച്ച് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ നമ്പർ ഓഫ് ഡിവിഷൻസ് ടു എടുത്താൽ മതി കേട്ടോ. അതിലും കൂടുതലും നമ്മൾ ഡിവിഷൻ ആർകെ മെത്തേഡിൽ എടുക്കരുത്, കാരണം ഒരുപാട് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഒരു ഐട്രേഷൻ കണ്ടുപിടിക്കാൻ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ, 1, 2, 3, 4, 5 വാല്യൂസ് ഇവിടെയും ഒരു വാല്യൂ ഇതിനകത്ത്, 5 വാല്യൂസ് കണ്ടുപിടിക്കണം. ഒറ്റ സ്റ്റെപ്പ് 5 വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു 5 സ്റ്റെപ്പ് ഒക്കെ വരുന്ന കാര്യം ആലോചിച്ച് നോക്കി, 25 സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് സമയം പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്പെസിഫിക് ആയിട്ട് എന്നോ എച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വിൽ ടേക്ക് എൻ എസ് ടു, എൻ ഓൺ ടു സബ് ഡിവിഷൻസ് ആയിട്ട് എടുക്കുക. എച്ച് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, 2 ഡിവിഷൻ കിട്ടുന്നതിനനുസരിച്ച് എച്ച് സെലക്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എച്ച് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ,
അപ്പൊ ഇതാണ് ആർകെ മെത്തേഡിന്റെ ഫോർമുല. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ഒന്നേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പ്രാക്ടീസ് പ്രോബ്ലംസ് സർക്കുലേറ്റ് ചെയ്യാം. ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ഓൾറെഡി ഞാൻ പ്രാക്ടീസ് പ്രോബ്ലം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂമറിക്കൽ മെത്തേഡ്സ് നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും ടെലിഗ്രാം ചാനലിൽ നിന്ന് വിചാരിക്കുന്നു. ഗോസ് ഐഡൽ ഇറ്ററേഷനും ഗോസ് ഐഡൽ മെത്തേഡും ഗോസ് എലിമിനേഷൻ മെത്തേഡിന്റെയും ഒരു പ്രാക്ടീസ് പ്രോബ്ലം ഷീറ്റ് ഞാൻ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ഒക്കെ പ്രാക്ടീസ് പ്രോബ്ലം ഷീറ്റ് അടുത്ത് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ അത് നോക്കാം. ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷന്റെ താഴെ, മീൻസ് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, നോക്കി നോക്കാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ആർകെ മെത്തേഡിൽ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. വൈ ഡാഷ് പ്ലസ് വൈ ടാൻ എക്സ് ഈക്വൽ ടു സൈൻ ടു എക്സ്. വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ അറ്റ് എക്സ് ഈക്വൽ ടു 0.2 യൂസിംഗ് ആർകെ മെത്തേഡ്. ഇത് 2019 ഡിസംബറിൽ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ വീഡിയോയില്. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ എഴുതുന്ന പോലെ വൈ ഡാഷ് ഈക്വൽ ടു, ഇവിടെ വൈ ഡാഷ് പ്ലസ് വൈ ടാൻ എക്സ് ഈക്വൽ ടു സൈൻ ടു എക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു സൈൻ ടു എക്സ് മൈനസ് വൈ ടാൻ എക്സ് എന്ന് എടുക്കാം. വിൽ ടേക്ക് ദിസ് ആസ് എഫ് ഓഫ് എക്സ് വൈ ആസ് ഇൻ യൂളേഴ്സ് മെത്തേഡ്. നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള എക്സ് നോട്ട് സീറോ ആണ്, വൈ നോട്ട് ഇസ് വൺ, ആൻഡ് എക്സ് ഈക്വൽ ടു 0.2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ചെയ്യാം. എച്ച് 0.2 ആയിട്ട് സെലക്ട് ചെയ്യാം, എച്ച് 0.1 ആയിട്ട് സെലക്ട് ചെയ്യാം. എത്ര സ്റ്റെപ്പിൽ ചെയ്യണമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്റ്റെപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആക്യുറസി കൂടും, റിസൾട്ടിലെ ആക്യുറസി കൂടും. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക, ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് ചെയ്യണ്ട, രണ്ട് സ്റ്റെപ്പ് ചെയ്തോളൂ. അപ്പൊ ഞാനിവിടെ എച്ച് ഈക്വൽ ടു 0.1 ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. 0.1 ആവുമ്പോൾ എക്സ് നോട്ട് 0.1, സോറി എക്സ് നോട്ട് 0, എക്സ് വൺ എക്സ് നോട്ട് പ്ലസ് എച്ച് 0.1 വരും. എക്സ് ടു ആയിരിക്കും എന്ത്, 0.2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ടുവിലാണ്. അപ്പോ നമ്മൾ അതിന്റെ ഐട്രേഷൻസ് ഏതൊക്കെ കണ്ടുപിടിക്കണം? വൈ വണ്ണും കണ്ടുപിടിക്കണം, വൈ ടുവും കണ്ടുപിടിക്കണം. ആസ് ഇൻ യൂളേഴ്സ് മെത്തേഡ്. യൂളേഴ്സ് മെത്തേഡ് കാണാത്ത ആൾക്കാർ യൂളേഴ്സ് മെത്തേഡ് ഇംപ്രൂവ്ഡ് യൂളേഴ്സ് മെത്തേഡ് ഒക്കെ കാണാം കേട്ടോ. അതിന്റെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് കാണാം. അതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് മുമ്പ്. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ് വണ്ണും എക്സ് ടു ഉണ്ട്, നമുക്ക് വൈ വണ്ണും വൈ ടുവും കണ്ടുപിടിക്കണം. അപ്പോ വൈ വൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഇറ്ററേഷൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മീൻസ് ആൻസർ ഷീറ്റിലും നിങ്ങൾ എഴുതുന്നതാണ്. വൈ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് 1/6 ഇൻടു കെ വൺ പ്ലസ് 2 കെ 2 പ്ലസ് 2 കെ 3 പ്ലസ് കെ 4. ഇതാണ് ഇറ്ററേഷൻ ഇക്വേഷൻ, വേർ കെ വൺ ഈസ് എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ, കെ 2 ഈസ് എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ 2 കോമ വൈ എൻ പ്ലസ് കെ 1/2, ആൻഡ് കെ 3 ഈക്വൽ ടു എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ 2 കോമ വൈ എൻ പ്ലസ് കെ 2/2, ആൻഡ് കെ 4 ഇസ് ഈക്വൽ ടു എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് കോമ വൈ എൻ പ്ലസ് കെ 3. ഓക്കെ, ഇതാണ് കെ 1 കെ 2 കെ 3 കെ 4 ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? വൈ വൺ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. ഇവിടെ വൈ വൺ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് 1/6 ഇൻടു കെ 1 പ്ലസ് 2 കെ 2 പ്ലസ് കെ 2 കെ 3 പ്ലസ് കെ 4. ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. കെ വൺ കണ്ടുപിടിക്കുക. കെ വൺ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ വൈ നോട്ട് എങ്ങനെ നിങ്ങൾ സീറോ ആണ് കൊടുത്തിട്ടുണ്ടാവും അവിടെ. അപ്പൊ കെ വൺ ഇസ് എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു 0.1 ഇൻടു എച്ച് എന്ന് പറഞ്ഞാൽ 0.1 ആയിരുന്നു, 0.1 ഇൻടു എഫ് ഓഫ് 0.1 അല്ലെ. എക്സ് നോട്ട് 0 വൈ നോട്ട് 1 ആണ്. നൗ ദിസ് ഈസ് ഈക്വൽ ടു 0.1 ഇൻടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് എഫ് ഓഫ് എക്സ് വൈ. നമ്മുടെ ബോക്സ് വരയ്ക്കാൻ നമ്മൾ നേരത്തെ മറന്നു. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സൈൻ ടു എക്സ് മൈനസ് വൈ ടാൻ എക്സ് ആണ്. അപ്പൊ റേഡിയനിൽ ഇട്ട് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് 0 വൈ 1 ആണ്. യു വിൽ ഗെറ്റ് ദിസ് ആസ് 0. ദഫോർ ഈ വാല്യൂ കെ 1 വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി കെ 2 കണ്ടുപിടിക്കാൻ വിൽ ടേക്ക് കെ 2 എച്ച് ഇൻടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ 2 കോമ വൈ നോട്ട് പ്ലസ് കെ 1/2. നൗ ദിസ് ഇസ് ഈക്വൽ ടു 0.1 ഇൻടു എഫ് ഓഫ് എക്സ് നോട്ട് 0 ആണ്, എച്ച് ബൈ 2, എച്ച് 0.1 ആയതുകൊണ്ട് എച്ച് ബൈ 2 0.05 അല്ലെ, 0.05 എക്സ് വരും. ഓക്കെ, ദെൻ കോമ
y naught plus k1 by 2. Y naught k1 വന്നാ 0 ആണ്, k1 by 2 വന്നാ 0 ആണ്, y naught 1 ആണ് വരിക. 1 ബാലൻസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാ. ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ഇക്വേഷനകത്ത് x ന്റെ വാല്യൂ 0.05 ഉം y യുടെ വാല്യൂ 1 ഉം കൊടുത്തിട്ട് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതാം. 0.004979170827 കാൽക്കുലേറ്റർ കിട്ടിയ ആൻസർ മൊത്തം എഴുതിക്കോളൂ. അപ്പൊ ആൻസർ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കെ ത്രീ കണ്ടുപിടിക്കണം. ഫോർ കെ ത്രീ എച്ച് ഇൻഡു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കൊമ വൈ നോട്ട് പ്ലസ് കെ ടു ബൈ ടു. ദിസ് ഇസ് ഈക്വൽ ടു 0.1 ഇൻഡു എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു പറയുമ്പോ അത് തന്നെ വരും അല്ലെ, 0.05 കൊമ വൈ നോട്ട് പ്ലസ് കെ ടു ബൈ ടു. അതായത് ഇതാണ് കെ ടു, കെ ടു ബൈ ടു പ്ലസ് വൈ നോട്ട് വണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇറ്റ് ഇസ് 0.0024895854 എന്നൊക്കെ പറഞ്ഞ വാല്യൂ ആണ് ഇത്. പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് 0.1 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ 0.004966712 എന്നുള്ളതാണ് കെ ത്രീയുടെ വാല്യൂ കിട്ടുക. ദെൻ കെ ഫോർ കണ്ടുപിടിക്കാൻ എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ വൈ നോട്ട് പ്ലസ് കെ ത്രീ. ഇവിടെ എച്ച് ബൈ ടു കെ ബൈ ടു ഒന്നും ഇല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ഈക്വൽ ടു 0.1 ഇൻഡു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് 0.1 ആണ് വരിക, എച്ച് പറഞ്ഞ 0.1 ആയതുകൊണ്ട് കോമ വൈ നോട്ട് പ്ലസ് കെ ത്രീ. ഇതിന്റെ കൂടെ വൈ നോട്ട് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 1.0049667125 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കട്ടെ ആൻസർ 0.0097833252 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പോ കെ വൺ, കെ ടു, കെ ത്രീ, കെ ഫോർ നമുക്ക് നാല് വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ആ നാല് വാല്യൂസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വൈ നോട്ടിന് കൂടെ ആഡ് ചെയ്തിട്ട് വൈ വൺ കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് ഞാൻ ആ വാല്യൂ വൈ വണ്ണിന്റെ വാല്യൂ മാത്രം എഴുതുന്നു. 1 + 1/6 ഇൻഡു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് കെ വൺ പ്ലസ് ടു കെ ടു പ്ലസ് ടു കെ ത്രീ പ്ലസ് കെ ഫോർ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ബ്രാക്കറ്റിനകത്തെ 1/6 പുറത്തുള്ള ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ 0.029675399291 ആണ് കിട്ടുക. നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി 1.0049458989877 എന്ന് വരും. ദിസ് ഇസ് അവർ വൈ വൺ. ഇപ്പൊ വൈ വൺ കിട്ടിയിട്ടുണ്ട്, വൈ വൺ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വൈ ടു കണ്ടുപിടിക്കണം. വൈ ടു കണ്ടുപിടിക്കാൻ അഗൈൻ നമ്മൾ ഈ വൈ വണ്ണും പുതിയ എക്സ് വണ്ണും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം, കെ വൺ, കെ ടു, കെ ത്രീ, കെ ഫോർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈ ടു കണ്ടുപിടിക്കുക. ഓൾറെഡി നമുക്ക് വൈ വൺ അറിയാം. വൈ ടു കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള കെ വൺ, കെ ടു, കെ ത്രീ, കെ ഫോർ ഒന്നും അവിടെ ഉപയോഗിക്കരുത്. പുതിയ കെ വൺ, കെ ടു, കെ ത്രീ, കെ ഫോർ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് കെ വൺ കണ്ടുപിടിക്കാം. കെ വൺ ഈക്വൽ ടു എച്ച് ഇൻഡു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആയിരുന്നു ഇവിടെ എക്സ് വൺ വൈ വൺ എടുക്കണം, കാരണം അടുത്ത സ്റ്റെപ്പ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എക്സ് വൺ വൈ വൺ ദിസ് ഇസ് ഈക്വൽ ടു 0.1 ഇൻഡു എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ 0.1 കോമ വൈ വൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള 1.0049458921 ഈ വാല്യൂ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കെ വൺ 0.009783841 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഫംഗ്ഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു, സൈൻ ടു എക്സ് മൈനസ് വൈ ഇൻഡു ടാൻ എക്സ് ആയിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ വാല്യൂ കിട്ടുന്നത്. അതിന്റെ കൂടെ 0.1 മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. അപ്പൊ കെ വൺ കിട്ടി. ദെൻ കെ ടു കണ്ടുപിടിക്കായിട്ട് എച്ച് ഇൻഡു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എച്ച് ബൈ ടു കൊമ വൈ വൺ പ്ലസ് കെ വൺ ബൈ ടു. ദിസ് ഈക്വൾ ടു 0.1 ഇൻഡു എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ 0.1, എച്ച് ബൈ ടു പറഞ്ഞാൽ 0.05, 0.15 വരും. പിന്നെ വൈ വൺ പ്ലസ് കെ വൺ ബൈ ടു പറയുമ്പോൾ ഇതാണ് കെ വൺ, കെ വൺ ബൈ ടു പ്ലസ് നമ്മൾ ഈ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള വൈ വൺ അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.00983782054 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ദെൻ ഇതിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ വാല്യൂ ഓഫ് കെ ടു 0.01428981474 എന്ന് വരും. ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ആർ കെ മെത്തേഡ് ഒക്കെ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ, അതായത് യൂട്യൂബിൽ പറയുന്ന ക്ലാസ് ചെയ്ത് അങ്ങോട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
സംഭവം വളരെ ക്ലീൻ ആണ് കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ പക്ഷേ ഇതിന്റെ പ്രാക്ടീസ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത് ഞാനിതോടെ വെറുതെ വാല്യൂ എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഓർത്ത് വെക്കുക ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ ഒക്കെ ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതാണ് എക്സ് ഇതാണ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ കൂടെ പോയിന്റ് വൺ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മറക്കരുത് കെ ത്രീ ഈക്വൽ ടു എച്ച് ഇൻറ്റു എക്സ് വൺ പ്ലസ് എച്ച് ബൈ ടു കൊമ വൈ വൺ പ്ലസ് കെ ടു ബൈ ടു ഈ കെ ടു ബൈ ടു ആണ് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദിസ് ഇസ് കെ ത്രീയുടെ വാല്യൂ ഞാൻ ഡയറക്റ്റ് ഇവിടെ എഴുതുന്നു ഇട്ട് സീറോ പോയിന്റ് 0142556481 എന്നാണ് കെ ത്രീയുടെ വാല്യൂ കിട്ടുക ദെൻ കെ ഫോറിന്റെ വാല്യൂ എച്ച് ഓഫ് എക്സ് വൺ പ്ലസ് എച്ച് കോമ വൈ വൺ പ്ലസ് കെ ത്രീ ഈ കെ ത്രീ കൂടെ ഇതിന്റെ കൂടെ വൈ വൺ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടുന്ന ഫൈനൽ വാല്യൂ ഞാൻ ഇവിടെ എഴുതാം 0.18281593 68 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക ദെൻ ഈ നാല് വാല്യൂസും കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ എന്ന് പറയുന്ന നാല് വാല്യൂസും ഇതിനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക യു വിൽ ഗെറ്റ് വൈ ടു വൈ ടു ഇസ് ഈക്വൽ ടു 1.00 വൈ വൺ പ്ലസ് ആണ് കേട്ടോ 0.04945899211 6 ഇതെല്ലാം കൂടെ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 0.08515659287 എന്ന് പറഞ്ഞ വാല്യൂ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ഫൈനൽ ആൻസർ 1.01913866535 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും വലിയൊരു ആൻസറാണ് നമുക്ക് വരിക അതിനകത്ത് നമ്മൾ ഇനി അപ്രോക്സ് സിംപ്ലിഫിക്കേഷൻ കുറച്ച് വാല്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കുറച്ച് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ മുഴുവൻ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതാണ് ആർ കെ മെത്തേഡ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് വലിയ പ്രോസസ് ആണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് 8 അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആർ കെ മെത്തേഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർ കെ മെത്തേഡ് രഞ്ജി കുട്ട മെത്തേഡ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ മെത്തേഡാണ് ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റ്യൻ 10 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് തന്നെ പോകണം അല്ലെ അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു